பின்னல் இப்ப என்ன நோக்குறா? பாத்துல பண்றதா? பின்ன நாளைக்கு இந்த கணி நாங்கள் எந்தா மக்களே, நீங்க எந்த இங்க ஆயது? விடு விடு, இங்க நல்ல பரிப்பக்கு வர புத்திமுட்டு உண்டாக்கம் பாடல மக்களே. நீங்க எந்த இந்த எந்தா செய்யுது? நீங்க போன நீ ஆட படிக்கணும்னு அதேபோலே மக்களே, நீங்களும் ரெண்டாளும் நல்லவராய்ட்டு கும்பல ஜேஎஸ்கே கும்பல கராட்டே கிளாஸ்ல கூடுக, நல்ல குட்டிகளாய்ட்டு பிரவர்த்திக்குக. நல்ல குட்டிகளாவே நல்ல குட்டிகளாய் கரெக்டாக ஜோயின் செய்யும். வீட்டுக்காரே பண்ணோம், குட்டிகளும் பண்ணோம், கரெக்டாக ஜோயின் செய்ய பண்ணோம். கேட்டீங்களா? ஒரு கட்டாய வழி கூட போக போட்டோம்.
ഇങ്ങനെ വലിയിട്ട് പരാജയപ്പെട്ടിരുന്നു എങ്ങനെ ആവാൻ പാടും. നല്ല കുട്ടികളായിട്ട് സമൂഹത്തിന് വേണ്ടി നല്ല പ്രവർത്തികൾ ചെയ്യാനും നല്ല കുട്ടികളായിട്ട് വളരാനുള്ള അവസരം നിങ്ങളുണ്ടാവും. ഓക്കെ, കരാട്ടെ ക്ലാസ്സിൽ നിന്നുള്ള നല്ല പരിശീലനം നിങ്ങൾക്ക് അതൊക്കെ ചെയ്ത് നമുക്ക് ടൂർണമെന്റുകൾക്ക് ഇറങ്ങാം. ടൂർണമെന്റുകൾ പരിശീലനം സർട്ടിഫിക്കറ്റ് നേടുക, അതാണ് ഏറ്റവും നല്ല കുട്ടികൾ സമൂഹത്തിൽ. വൈദ്യത്തിൽ പോയിട്ട് ഒന്നും പാടില്ല, ഒന്നും പാടില്ല, നല്ലയാ, നല്ല കുട്ടികളാവും. ഓക്കെ, എന്റെ ചെറുപ്പക്കാരൻ കുട്ടികളെ നിങ്ങൾക്ക് രണ്ടുപേരും ജോയിൻ ചെയ്യുന്നവരെ നോക്കാം. ഇപ്പം കറക്റ്റ് ടൈമിൽ ക്ലാസ്സിലെ ടൈമെല്ലാം മനസ്സിലോട് ചോദിച്ച് മനസ്സിലാക്കാം. ടൈം ടു ടൈം പറയും. അതുപോലെ തന്നെ എല്ലാ ദിവസത്തും ഞാനുണ്ടാവില്ല, സ്കൂളിലേക്ക് വരാം. സ്കൂളിലെ കറക്റ്റ് ക്ലാസ് നിങ്ങളുടെ കൂടെ ശ്രദ്ധാപൂർവ്വം വഴിയോ ഒച്ചപ്പാടൊന്നും ഇല്ലാതെ മാഷുമാർ പറയുന്നതോ നമ്മുടെ ട്രെയിനിയേഴ്സ് ആയിട്ട് രണ്ടു പേരുണ്ടായിരിക്കും. ആരും എന്ത് പറഞ്ഞാലും അനുസരിക്കുക, കറക്റ്റായിട്ട് ചെയ്ത് പറ്റുന്നത്. Thank you.
ഓക്കെ, അപ്പൊ മൂന്ന് സ്ഥലം. ഈ മൂന്ന് സ്ഥലം നമുക്ക് ഒരു ദിവസം കൊണ്ട് തീരുമോ? മൂന്നാല് ദിവസം പോയിട്ടെടുത്ത് ചെയ്യേണ്ടി വരും അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും തീരുമാനിച്ച സ്ഥലം ഒന്ന് ധർമ്മതടുക്ക ഒസോട്ട് കുപ്പേ, നല്ല സ്ഥലമാണ്. പിന്നെ ഒന്ന് കടപ്പുറം. ഏത് കടപ്പുറം? ഇപ്പൊ നമുക്കിവിടെ മാവനക്കട്ട കടപ്പുറം ഉണ്ട്, അപ്പൊ നമുക്ക് ഇപ്പൊ കുഴപ്പമില്ലാത്തൊരു കടപ്പുറം, പെരുവാട് കടപ്പുറം ഉണ്ട്. ഇപ്പൊ പെരുവാട് കടപ്പുറം എടുക്കാം അല്ലേ? ഓക്കെ, പിന്നെ അടുത്തത് റാണിപുരം. റാണിപുരം ഇപ്പൊ മഴയൊക്കെ തുടങ്ങാറായ സമയമായി, അതിൻ്റെ പേരിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. സാധിക്കുമെങ്കിലും നമുക്ക് പോവാം, ഇല്ലെങ്കിൽ വേറൊരു സ്പേസ് എവിടെയെങ്കിലും കണ്ടെത്താം. ശരിയല്ലേ? ഓക്കെ എല്ലാവരും, ഓക്കെ ഓക്കെ ഓക്കെ, ശരി.
Thank you.
അപ്പൊ നമ്മുടെ ആ ബ്ലാക്ക് ബെൽറ്റ് കഴിഞ്ഞാൽ ആ കുട്ടികള് നാല് പേരെ പേര് പറയാം. ഒന്ന് നവദീപ്, ഒന്ന് ശ്രീനന്ദൻ, ശ്രീനന്ദന് ശേഷം എസ് എസ്, സോഹൻ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇനി ഞാൻ പറയുന്ന വിഷയം എന്താ വെച്ചാല് നമ്മളൊരു ടൂർണമെന്റ് അറേഞ്ച്മെന്റ് ചെയ്യാറുണ്ട്. എല്ലാ വർഷം നടത്തുന്ന ചാമ്പ്യൻഷിപ്പ് മൂന്നാമത്തെ ടൂർണമെന്റ് ആണ് ഓൺലൈൻ കൊമിറ്റി മാത്രമുള്ള വൈറ്റ് മാത്രം. ഓക്കെ, അപ്പൊ ഇപ്രാവശ്യം നമുക്ക് എന്തായിരുന്നു പുറമെന്നുള്ള ടീം പോയിന്റ്? കാരണം വെച്ചാൽ നമ്മള് രണ്ട് ഡേറ്റ് അങ്ങോട്ട് ചേഞ്ച് ആയിട്ടുണ്ടായി. ആദ്യം നമ്മള് 24 പറഞ്ഞിട്ട് നമ്മൾ പരസ്യം വെച്ചിട്ടുണ്ടായി, പക്ഷെ അത് 29 നമ്മൾ മാറ്റേണ്ടി വരുന്നു പ്രത്യേക കാരണവശാൽ. അപ്പൊ ആ 29 ആയതുകൊണ്ട് കുറെ സംസ്ഥാനക്കാരുടെ ക്യാമ്പുകളും ഇന്റർടോർണമെന്റുകളൊക്കെ അതേ ഡേറ്റിൽ മാറ്റിയത് കൊണ്ട് നമുക്ക് ആ ടീമിന് നമുക്ക് നാലഞ്ച് ടീമിനെ കിട്ടാൻ ചാൻസ് ഇല്ല. അവർക്കത് അവരാടേക്ക് ഫിക്സ് ആക്കി. നമുക്ക് 22 ആയതുകൊണ്ട് അവർ ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് ആ ടീമുകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ടീം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓവറോൾ ഉണ്ടായി, ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ട്രോഫി. അപ്പൊ ഓവറോൾ ട്രോഫി വെച്ചാൽ എന്ത് ചെയ്യും? ഓക്കെ, എല്ലാ വർഷത്തെ പോലെ തന്നെ നമുക്ക് അത് നേടി എടുക്കണം. അപ്പൊ അതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഹാർഡ് വർക്ക് ചെയ്തിട്ട് വരും. കുറച്ച് ദിവസം ഹാർഡ് ആയുള്ള എക്സസൈസ് എന്ത് ചെയ്യാൻ തയ്യാറാണോ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇന്ന് തന്നെ ഹാർഡ് വർക്ക് തുടങ്ങാം. പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് തീർച്ചയായിട്ടും ഇത് വരുന്നത് നമ്മുടെ ഈ ക്ലാസ് ചെറുതായതുകൊണ്ട് നമുക്ക് ഇവിടെ മാത്രം അതിന്റെ വർക്ക് നടക്കില്ല. അപ്പൊ ഞാൻ പറയുന്ന ദിവസങ്ങളിൽ പറയുന്ന സ്റ്റുഡൻസ് ഇന്ന സ്ഥലത്തേക്ക് വരാൻ പറയുമ്പോൾ അവിടെ വരണം, അവരെയാണ് കൂട്ടി നടക്കാം. ഓക്കെ അല്ലേ? ഒന്നോടൊന്നായി പടപൊരുതാം, കനവുകളൊന്നായി നേടിയിടാം, അലറും കാറ്റായി വീശിയിടാം. ജസ്റ്റ് ബ്രേക്ക് ദ സ്വെറ്റ്, ഉള്ളിൽ കത്തും തീ പോലെ, സിറയിൽ നുരയും പക പോലെ, ലക്ഷ്യത്തീയിൽ ഉരുകിയിടാം. ജസ്റ്റ് ബ്രേക്ക് ദ സ്വെറ്റ്, ബ്രേക്ക് ദ സ്വെറ്റ്, പോരാട്ട ചൂടിൽ ബ്രേക്ക് ദ സ്വെറ്റ്, ആവേശത്തീയിൽ ബ്രേക്ക് ദ സ്വെറ്റ്, പോരാട്ട ചൂടിൽ ബ്രേക്ക് ദ സ്വെറ്റ്, ആവേശത്തീയിൽ. ണയുമോ കനവാ പൊഴിയും സ്മൃതികൾ മോഹമോ തെളിയും തീരം അകലെയെങ്കിലും ഇടരാതൊഴുകും പുഴ പോൽ നിങ്ങിട മുന്നേറിട ഈ യാത്രയിൽ പോരാടിട ജയമൊന്നിനായി തളരില്ലനാ കരയില്ലനാ ഉയരങ്ങളെ പുൽകീടുന്ന ആവേശത്തിൽ നേടണ്ടേ
നവലക്ഷ്യങ്ങൾ പുതുബലമാകാൻ ഇനി മുന്നോട്ടുയരാ. ഏതോ നിലവിൻ നോവും മായവേ ഉതിരും ചുടുനീ അലകൾ മറയവേ ഇനിയും തളരും മനമോടിങ്ങു നാ ഹൃദയം നിറയും മോഹം തേടിന മുന്നേറിട ഈ യാത്രയിൽ പോരാടിട ജയമൊന്നിന തളരില്ലനാ കരയില്ലനാ ഉയരങ്ങളെ പുൽകീടുന്ന ൂടിൽ ബ്രേക്കസ്വറ്റ് ആവേശത്തിയിൽ ബ്രേക്കസ്വറ്റ് പോരാട്ടച്ചൂടിൽ ബ്രേക്കസ്വറ്റ് ആവേശത്തിയിൽ Thank you.
മെല്ലെ കയറിയാൽ മതി കേട്ടോ. അത് മഴ വരുന്നുണ്ട്, മഴയ്ക്ക് ലക്ഷം ഉണ്ട്, നല്ല കാറ്റും മഴയൊക്കെ വരാനുള്ള പരിപാടി ഉണ്ട്. നീ മെല്ലെ കയറിയാൽ മതി, തിരക്കാക്കണ്ട. അങ്ങനെ തന്നെ നല്ല സ്റ്റെപ്പ് കൂടി ശ്രദ്ധിക്കണം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃക സ്ഥാനമാണിത്. നമസ്തേ നമസ്തേ നമസ്തേ. ¶¶
Oh,
നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം നമ്മുടെ ഈ വേദിയിൽ വൈകിയെത്തിയ
മനോത്സൈക്കാലിക്കറ്റ് അദ്ദേഹത്തിന് നമ്മുടെ ജെസ്കെ കുമ്പളയുടെ വിലയേറിയ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ പ്രൈസ് കൊടുക്കാൻ നമ്മൾ പ്രത്യേകമായി ക്ഷണിച്ച് ജഡ്ജിങ് ആൻഡ് റഫർ ചെയ്യാൻ എത്തിയിട്ടുള്ള കോട്ടയത്ത് നിന്ന് രണ്ടു പേരാണ് നമുക്ക് ഈ അവാർഡ് കൊടുക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ജെസ്കെയുടെ ഒരു അവാർഡ് ആയതുകൊണ്ടാണ് അദ്ദേഹം അവരെ തന്നെ നമ്മൾ വിളിച്ചത്. അപ്പോ അതിന്റെ ഭാഗമായി നമ്മള് ഇവിടെ റഫർ ചെയ്ത സച്ചിൻ കോട്ടയം അദ്ദേഹമാണ് ഈ അവാർഡ് ജയിച്ച വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് നല്ലൊരു ആദ്യ കാറ്റഗറിയിൽ ജയിച്ച ചാമ്പ്യനായ ടീം എസ് എസ് ആണ് ആദ്യ റൗണ്ടിൽ കയറി പാസ്സായത്. അപ്പൊ എസ് എസിന് ഈ അവാർഡ് കൊടുക്കാൻ ചാമ്പ്യൻസ് ഹോസ്റ്റലേക്ക് ക്ഷണിക്കുന്നു. Yeah.
ഹിമാചലയ.